നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സ്പീക്കർ ജി കാർത്തികേയനും ഭാര്യ ഡോക്ടർ സുലേഖയും. നമസ്കാരം. നമുക്ക് ഇന്നലെ മുതൽ വീണ്ടും വേറെ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം അല്ലേ? കുറച്ച് നേരം നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം അല്ലേ? സാറിന്റെ മടുക്കോ രാഷ്ട്രീയം സംസാരിക്കുമ്പോ? വേറെ വിഷയങ്ങൾ സംസാരിക്കണമല്ലോ. സംസാരിക്കണം, എന്നാലും മടുക്കും അല്ലേ? ചിലപ്പോ സിനിമ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമാണ് തീർച്ചയായിട്ടും. സിനിമയാണോ വായനയാണോ ഏറ്റവും ആസ്വദിക്കുന്നത്? രണ്ട് തരത്തിലാണ്, രണ്ട് തരത്തിൽ അനുഭവമാണ് നമുക്ക് തരുന്നത്. വായന അത് പഴയതുപോലെ ഇപ്പോഴില്ല. ഇല്ല, പഴയതുപോലെ ഇല്ല. എഴുത്തുകാരില്ലാത്തതാണോ? അതെന്ന് വെച്ചാൽ അതുപോലെ സമയം കിട്ടുന്നില്ല. ഇപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രസംഗത്തിന് പോകണം പ്രധാനമായിട്ട്. അല്ലാതെ റഫറിയും വായിക്കും, പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അംശങ്ങൾ ഒരുമിച്ച് അപ്പോഴത് വായിക്കും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, തുടരെ തുടരെ വായനകൾ മാത്രമായിരുന്നു. അതുപോലെ ഇപ്പോൾ സാധ്യമല്ലാത്തത് കൊണ്ടാണ്. പിന്നെ മുമ്പ് ഒരുപാട് വായിച്ചതിൻ്റെ പലിശ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതായത് മുമ്പ് വായിച്ചതിൻ്റെ ഒരു പലിശ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വായനയിലൂടെ, അതിൻ്റെ പലിശ എടുത്താൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷൻ വായന കുറഞ്ഞതായിട്ട് സാറിന് തോന്നുന്നു? ജനറേഷൻ ഒരു പുതിയ ജനറേഷൻ അല്ല അങ്ങനെ ഒരു പറഞ്ഞു, പക്ഷെ എനിക്കത് തോന്നുന്നില്ല കേട്ടോ. ഇല്ല, അത് തോന്നുന്നില്ല. അത് ഇ റീഡിംഗ് മാത്രമല്ല, അല്ലാത്ത റീഡിംഗും ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വരുന്ന വാരികകള് മാസികകള് എത്രയോ പുതിയ പ്രസാധകന്മാർ ഒരു പ്രസിദ്ധീകരണ ശാലകൾ വരുന്നു, അവിടെയൊക്കെ പുസ്തകങ്ങൾ ഇറങ്ങുന്നു. അതെല്ലാം ചിലവായില്ലെങ്കിലും അതൊക്കെ കുറെ ചിലവുന്നതുകൊണ്ടല്ലേ. അല്ല സാർ, പണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറെ വിനോദോപാധികൾ ഇല്ലാതിരുന്നത് കൊണ്ട് സന്ധ്യയായി കഴിഞ്ഞാൽ ലൈബ്രറി പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അല്ലേ ടീച്ചർ? ടീച്ചർക്ക് അങ്ങ് തോന്നിയിട്ടില്ലേ? പക്ഷേ വായിക്കുന്ന രീതിയാണ് മാറിയത്, വായനയല്ല മാറിയത്, വായിക്കുന്ന രീതി. പണ്ട് പുസ്തകങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി വായിച്ചുകൊണ്ടിരുന്ന ആ തലമുറ മാറി ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ എത്തനിക്കറിയാം, ഞങ്ങളുടെ മക്കളുടെ സഹിതം ഒരു 12 മണിക്കൂറെങ്കിലും നെറ്റിൽ കയറി അവർ വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ അവരും വായിച്ചുകൊണ്ടിരിക്കുക. സാറ് നേരത്തെ പറഞ്ഞു, സാറ് ഇതൊന്നുമല്ല തുടങ്ങിയത്, വാസ്തവത്തിൽ ഈ പറയുന്ന മാതിരി IAS എടുക്കണം എന്നുണ്ടായിരുന്നു, LLB അങ്ങനെയൊക്കെ പോയിരുന്നു. പക്ഷെ കുടുംബത്തിൽ ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും, എന്താവണം സാർ, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പച്ചയായിട്ട് പറഞ്ഞാൽ എന്താ, മൂത്ത ആളാണ്, പഠിച്ച് ഒരു ജോലി കിട്ടണം, ആ ജോലി നോക്കണം, അത്ര തന്നെ. വളരെ ലളിതമായ ആഗ്രഹം. എത്ര പേരുണ്ട് സാർ കൂടെ? വളരെ കുറച്ച്, ഞങ്ങൾ 9 പേരെ ഉള്ളു. 9 സാധാരണ നമ്മളുടെ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ മക്കളെ സിനിമാക്കാരാക്കുന്നു, ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർ മക്കളെ ബിസിനസ്സുകാരാക്കുന്നു. രാഷ്ട്രീയത്തിലും കുറച്ച് മക്കളുടെ രാഷ്ട്രീയം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സാറിന് തോന്നിയിട്ടില്ലേ സാറിന്റെ മക്കളെ? എനിക്ക് തോന്നിയിട്ടില്ല, അവരുടെ ഇഷ്ടങ്ങളാണ്. സാറിന് ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. പക്ഷെ അവര് അവരുടെ രാഷ്ട്രീയം ഞാൻ നിൽക്കുന്നുള്ളതായിരിക്കും ഉണ്ടായിരുന്നു. ഇപ്പം മൂത്ത എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നപ്പോൾ മൂത്തയാള് അവൻ മൂത്തവൻ അങ്ങനെ അതിൻ്റെ ഭാഗമാണ് അത്രേ ഉള്ളായിരുന്നു. രണ്ടാമത്തവൻ ചേരുമ്പോൾ അവിടെ അവൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ ഒരു ഘട്ടത്തിൽ വളരെ ശോഷിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവനെല്ലാവരെയൊക്കെ സംഘടിപ്പിച്ച് ആ യൂണിറ്റ് സ്ട്രോങ് ആക്കി. അതിൽ AK ആന്റണിയുടെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളെ മുമ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചില്ല. പക്ഷേ അവരൊരു ഭേദപ്പെട്ട വോട്ട് വാങ്ങി എല്ലാം ചെയ്തു. അവൻ നിന്ന സമയത്ത് അവൻ ലീഡർഷിപ്പ് കൊടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിലെ KSU സംഘടനയെ ശക്തമാക്കി. ആരുടെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്ന് ഒരു ഘട്ടം ഒരു ആസമ ഞാൻ മന്ത്രിയായിരുന്നു, മന്ത്രിയുടെ മകൻ അങ്ങനെ ചെയ്തു ഇങ്ങനെയെന്ന് പറഞ്ഞ് പത്രങ്ങൾ വാർത്തകളൊക്കെ വരുമായിരുന്നു എല്ലാ പത്രങ്ങളിലും അതൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് പരീക്ഷ പഠിത്തം കഴിഞ്ഞു അപ്പോഴത്തെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. പക്ഷേ ആ ജോലി ഇരിക്കുക തന്നെ അവൻ കാറ്റ് എഴുതി MBAക്ക് പോയി. പക്ഷെ ഇപ്പോഴും അവൻ്റെ ഉള്ളിലുള്ളിൽ എവിടെയോ ശക്തമായ രാഷ്ട്രീയ രാഷ്ട്രീയ ആഗ്രഹങ്ങളും ഞാൻ പറയില്ല ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ ആ രംഗത്തുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് തന്നെ അവനിപ്പോൾ ടാറ്റാ ട്രസ്റ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവർ ഈ സന്നദ്ധ സംഘടന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ടാറ്റ സൺസ് അല്ല ടാറ്റ ട്രസ്റ്റ് അവനിപ്പോൾ അതിൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ. കലയുണ്ടോ മക്കൾക്ക്? രണ്ടാമത്തവൻ മൂത്തവൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു ആദ്യമായിട്ട്. രണ്ടാമത്തെ യഥാർത്ഥത്തിൽ അവന്
അഭിനയ കഴിവുണ്ടായിരുന്നു, അവൻ ഡാൻസ് ഓടിക്കുമായിരുന്നു. അതൊക്കെ പിന്നെ നമ്മൾ ഉള്ളിലേ നുള്ളിക്കളഞ്ഞു. അവൻ നന്നായിട്ട് അവൻ ഡാൻസ് പഠിച്ചു പോയി. ഡാൻസ് പഠിച്ചത് തന്നെ താരാക്കല്യാണമായിരുന്നു അവൻ്റെ ഗുരു, ഞങ്ങളുടെ അപ്പുറത്തായിരുന്നു. അവൻ സംഗീതം പഠിച്ചത് താരാക്കല്യാണിൻ്റെ അമ്മയായിരുന്നു. അവനെങ്ങനെ കോളേജിൽ അവൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വേണ്ടത് ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവന് അവിടെ പഠിക്കുന്ന സമയത്ത് അവൻ എൻ്റെ ടീച്ചറോട് പറഞ്ഞു, അവനവിടെ പെട്ടെന്നിരുന്നുകൊണ്ട് തന്നെ അവൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി അത് ഗംഭീരമാക്കുമായിരുന്നു. അങ്ങനെയുള്ള ഞാനത് എപ്പോഴും പറയാറുണ്ട്, ആകട്ടെ നിനക്ക് ഇനിയുമാകാമല്ലോ, ഇനിയുമാകാം, നിനക്ക് നാടകരംഗത്തേക്ക് വരാം, നിനക്ക് സിനിമാ രംഗത്തേക്ക് വരാം, സംവിധാന രംഗത്തേക്ക് വരാം, സ്ക്രിപ്റ്റ് എഴുതാം, അത് ഇപ്പോഴും പറയാറുണ്ട്. അതവൻ്റെ ഇഷ്ടം, ഞാൻ സമയം ഒന്നെങ്കിലും വന്നോട്ടെ വരാതിരുന്നോട്ടെ. സ്വന്തം പാർട്ടിയിൽ സാറിന് ഒരു ആരാധന തോന്നിയിട്ടുള്ള ഒരു നേതാവായിരുന്നു? അതിപ്പോൾ നമ്മളിവിടെ ഇന്നല്ല, അത് സ്വന്തം പാർട്ടിയിൽ എനിക്ക് ഒരു ഇന്ദിരാഗാന്ധി തന്നെയാണ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ തോന്നുകയാണെങ്കിൽ? കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം ആരാധന എന്ന് പറയുന്നത് ഒരുപാട് ഒരു ഞാൻ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ശ്രീ കെ കണ്ണനോടൊപ്പമായിരുന്നു. അത് കെ കണ്ണനോടൊപ്പം എന്ന് ഞാൻ പറയുന്നില്ല, അത് അന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന ആ സെറ്റിലെ നേതാവ് കെ കണ്ണനായിരുന്നു. ഇന്ദിരാഗാന്ധി വിളിച്ച് ചേർത്ത 78 ആദ്യത്തെ മീറ്റിംഗിൽ, അവർ പുതിയ പ്രസിഡന്റ് ആയിരുന്ന മീറ്റിങ്ങിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത 5 ഒരാൾ ഞാനായിരുന്നു. ഞാനന്ന് പഠിക്കുകയാണ്, LLB പഠിക്കുകയാണ്. അപ്പോൾ ആ ബന്ധമെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ KPCL സെക്രട്ടറി വരുന്നതെല്ലാം 2 ആൻ്റണി പ്രസിഡൻ്റായിരുന്നു, മറ്റേ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2 ഞാൻ മന്ത്രിയായത് ശ്രീ കെ അണ്ണിയുടെ മന്ത്രിസഭയിലാണ്. അപ്പോൾ കേരളത്തിലെ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് അത്തരത്തിൽ കൂടുതൽ മറ്റെല്ലാവരോടും ബന്ധമുണ്ട് അടുപ്പമാണ് അതൊക്കെയാണ്. പക്ഷേ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ ഒരടുപ്പവും എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളതും ഇപ്പോഴുള്ളതും ശ്രീ കെ അണ്ണിയോടൊപ്പം തന്നെയാണ്. അതെ സാറ്, ലീഡറുടെ വളരെ ഒരു വളരെ ഓമനപുത്രനെ പോലെ തന്നെയായിരുന്നു അത് യഥാർത്ഥത്തിൽ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലീഡറോടൊപ്പമായിരുന്നു. അതിന് കാരണം ലീഡർ അന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം അല്ലെങ്കിൽ ഞാൻ ലീഡറോടൊപ്പം ആയിരിക്കില്ലായിരുന്നു. അതേസമയം ലീഡറുമായിട്ടൊരു ചെറിയ നീരസം ഉണ്ടാകുകയും ഉണ്ടായി. അല്ല, അതിപ്പോൾ നീരസം എന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്തൊരു കാര്യം ഞാനത് ഒരിക്കൽ ഞാൻ പറഞ്ഞു, എല്ലാവരും പറയും കെ കരുണാകരൻ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആളുകളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളുകളോട് എല്ലാവരോടും അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. മരിച്ചു കഴിഞ്ഞൊരാളും കൂടി പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ ഒരുപക്ഷെ മനസ്സിലാക്കാതെ പറയുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരെ വല്ലാതെ സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിനാണ്. പക്ഷെ അദ്ദേഹം കൂടെ നിൽക്കുന്നവരിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ സഹായിച്ചിരുന്നത്, അല്ലാത്ത ആളുകളെ അദ്ദേഹം സഹായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സഹായിക്കണമെന്നില്ല, കാരണം വ്യക്തിപരമായിട്ട് എടുത്തു തരേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. എപ്പോഴെങ്കിലും ടീച്ചർക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ സാർ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യം? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് ഈ ഒരു ഘട്ടമുണ്ടല്ലോ, ഈ ഒരു ഘട്ടം എനിക്കൊരു കുറച്ച് ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം പിന്നെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പിന്നെ പാർട്ടിയിലെ ഒരു ഒരു വലിയൊരു സ്ഥാപനത്തോട് ചില എതിർപ്പ് അനിഷ്ടങ്ങൾ പിന്നെ പ്രകടിപ്പിക്കുമ്പോൾ അത് എങ്ങനെയാവും എന്ന് എനിക്കൊരു ഭയമുണ്ടായിരുന്നു. പിന്നെ ഒരു പിന്നെ ഒരു തിരുത്തല ശക്തിയായി നിന്നുകൊണ്ട് ഒരു ചെറിയ ആളോ ഒരു ഒരു ഭാഗത്തോട്ട് ചായുന്നത് പോലുള്ള ഒരു വലിയ ഭാഗത്തിന് നേരെ എതിർത്ത് നിൽക്കുമ്പോഴും അതൊരു ചെറിയ എനിക്ക് പാർട്ടി ഇക്കാലം എന്നോട് നീതി കാണിച്ചു. ചില ആളുകൾ കുറേ പാർട്ടി ഇനി എന്ത് നൽകിയെന്നുള്ളത് ആ സമയത്തെല്ലാം ഞാൻ താഴോട്ടാണ് നോക്കുന്നത്. ഞാൻ താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് എന്നെക്കാൾ മുകളിൽ ഒത്തിരി പേരിൻ്റെ താഴെയുണ്ട്. ഞാൻ മുകളിലോട്ട് നോക്കിയാൽ എന്നെക്കാൾ താഴെയുള്ള മുകളിൽ കാണും, ഞാൻ മുകളിലോട്ട് നോക്കാറില്ല. അപ്പോൾ എന്നെ പാർട്ടി തീർച്ചയായിട്ടും കാര്യമായി പരിഗണിച്ചിട്ടുണ്ട്. ഒരു പരാതി എനിക്ക് പാർട്ടിയോടില്ല. പക്ഷേ എനിക്ക് ഇതിനിടെ എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അതൊക്കെ നമ്മുടെ വേറെ ഒന്നും പറയില്ല, ഷെയർ ചെയ്യില്ല, ഷെയർ ചെയ്യണേ. സങ്കടങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കത് ഇപ്പോഴും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. നമ്മളെ വല്ലാതെ നമ്മെ ഉലയ്ക്കുന്ന, ചിലപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വകാര്യ നിമിഷത്തിലും ടീച്ചറോട് ഷെയർ ചെയ്യാം. അവൾക്കറിയാം ഞാൻ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഒരു കാര്യം ഞാൻ ആളുകൾ എങ്ങനെ പറയുന്നില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ആരും ദ്രോഹിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ആരും ഉപദ്രവിച്ചിട്ടില്ല, ആരുടെയും സ്ഥാനത്തെ ഞാൻ കവർന്നെടുത്തിട്ടുമില്ല, ഒന്നിനു വേണ്ടിയും ഞാനൊരു പ്രത്യേക ഗൂഢാലോചന നടത്തിയിട്ടില്ല, ഒന്നിനു വേണ്ടി ഇവിടെ ഡൽഹിയിലേക്ക് ഞാൻ പ്ലെയിൻ കയറിയിട്ടുമില്ല, ഒന്നിനും ഇല്ല. അത് ഞാൻ തറപ്പിച്ചു പറയുന്നു, നാഷണൽ പാർട്ടിയായിട്ടും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, അവിടെ പോയി കൺവേഴ്സ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് പലപ്പോഴും സങ്കടങ്ങൾ തോന്നിയിട്ടുണ്ട്, തോന്നിയിട്ടുള്ളത് അത്തരം അനുഭവങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. നമ്മൾ ചെറുതാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാതിരിക്കുക, വേല വയ്ക്കാതിരിക്കുക എന്നുള്ളതൊക്കെ ആരെന്ത് പറഞ്ഞാലും എനിക്കിതെവിടെയും, ഞാൻ ഹിമാലയത്തിന് മുകളിൽ കയറി എന്ന് പറയും, ഞാൻ ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്നിൽ നിന്ന് ഒരാൾ ആ ആൾ ആഗ്രഹിക്കുന്ന സഹായം കൊടുക്കാൻ പറ്റിയെന്നില്ല. കാര്യം 78 പാർട്ടി വളർന്നതിന് ശേഷം കേരളത്തിൽ യുവജന വിദ്യാർത്ഥി രംഗത്ത് ഒരുപാട് പേര് വരുന്നതിനകത്ത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും സജഷനുള്ള ഒരു 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 അധികാരം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. KSU ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെ എന്നും ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ബാലൻസ് കീപ്പിംഗ് ഒന്നും പിന്നെ വന്നപ്പോൾ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അതിനകത്ത് നമ്മൾ നേരത്തെ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ പറഞ്ഞു, മന്ത്രി ആയിരിക്കുമ്പോഴാണ് പൊതുജനത്തിന് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ സാറിന് മന്ത്രിയായിരിക്കുന്നതാണോ ഇഷ്ടം, സ്പീക്കറായിരിക്കുന്നതാണോ ഇഷ്ടം? ഇപ്പം സ്പീക്കറായിരിക്കാം, രണ്ടു തവണ മന്ത്രിയായില്ലേ. സ്പീക്കർ പദവി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാലും ജനങ്ങളുടെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലാൻ പറ്റിയത് ഒരു മന്ത്രി ഇല്ല, ഇനിയിപ്പോ ഒരു മന്ത്രിസ്ഥാനത്തേക്കുള്ള മടങ്ങി പോക്കില്ല. ഇല്ല ഇല്ല, അപ്പൊ നമുക്ക് ഇനി ഒരു നല്ല മന്ത്രി ഇല്ല. ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, ഞാൻ നേരത്തെ എൻ്റെ പാർട്ടി അറിയിച്ചിട്ടുള്ള കാര്യമില്ല, ഇതിനിടയിൽ വന്നപ്പോഴൊക്കെ. സാർ, അപ്പൊ ഇത് നമ്മൾ ആവശ്യപ്പെടുന്നതാണോ, നമുക്ക് ഇത് മതി, ഞാൻ മന്ത്രി ആവുന്നില്ല? അല്ല, അതല്ല, ഒരു ചർച്ച വന്നിട്ടുള്ളതാണ്. ഞാനിപ്പോ സ്പീക്കറാണല്ലോ, സ്പീക്കറാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും പ്രപ്പോസൽ വന്നാലോ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നാലോ, അതില്ലെന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു സിനിമ നല്ല ഇഷ്ടമാണെന്ന്, എന്ത് തരത്തിലുള്ള സിനിമയാണ് ഇഷ്ടം? സിനിമ നിങ്ങൾ പിന്നെ പറഞ്ഞ ഇവിടെ ഉണ്ടാകുന്നു അടിപൊളി, അത്തരം പല സിനിമകളും ഞാൻ കാണും, അതൊക്കെയുണ്ട്. സിനിമ നമ്മൾ എലിപ്പത്തായ മുണ്ടിലേ കാണും, അല്ലെങ്കിൽ പിന്നെ നെൽക്കുത്ത് മുണ്ടിലേ കാണും, വേറെ സിനിമ അങ്ങനെയുള്ള ശാന്തി വേണ്ടി. കോമഡി സിനിമ ഇഷ്ടം ആണ്, പക്ഷെ ഈ പടങ്ങൾ ഞാൻ കാണും, നല്ല പടങ്ങൾ കാണും, തീർച്ചയായിട്ടും നല്ല പടങ്ങൾ കാണും, അത് അതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ട് കാണുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇത് കാണത്തില്ല എന്നുള്ള ആ ഒരു 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 അതിൽ വെറുതെ പറയുന്നതാണ് പല ആളുകളും. സ്പീക്കർക്ക് ഒരു പാർട്ടിയെയും നല്ലതും ചീത്തതും പറയാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞു. സിനിമ നല്ലതാണോ ഇപ്പോൾ ചീത്തതാണോ അത് പറയാലോ സ്പീക്കർക്ക്. ഞാൻ പറയാറുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ. ഇപ്പൊ സിനിമ മാറിയിട്ടുണ്ടോ, അത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ടോ മോശമായി? അതൊന്നുമില്ല, ഇതിപ്പോ ഒരു ന്യൂ ജനറേഷൻ സിനിമ, അത് നമ്മുടെ ഒരു സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം കാര്യമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് നമ്മൾ എന്താ കണ്ടതെന്ന് എന്റെ ഫീലിംഗ് ആണ്. അത്ര സിനിമകളില്ലേ, ഒറ്റപ്പെട്ട സിനിമകളേ ഉള്ളൂ. ഒരു ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ സിനിമയിൽ ഒരു എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ സമൂഹത്തിൻ്റെ അടുത്ത്, നിങ്ങളൊരു സിനിമ നിങ്ങളെന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? പക്ഷെ വേണമെങ്കിൽ പറയാം പുതിയ കാലമാണ്, പുതിയ സിനിമയെന്ന് പറഞ്ഞാൽ ബർമുഡ ഇട്ട് ഇടതു കയ്യിൽ വൈൻഗ്ലാസും പിടിച്ച് സിഗരറ്റും വലിച്ച് അതു ഗ്ലാസ് പെൺകുട്ടി ഇരുന്ന് അശ്ലീലം പച്ച അശ്ലീലവും പറഞ്ഞ് അത് പോകാൻ ന്യൂ ജനറേഷൻ സിനിമയാകത്തില്ല. പക്ഷെ അതിൽ നന്നായിട്ട് നല്ല പടങ്ങളുണ്ട്. ഇപ്പോൾ ചാപ്പാ കുത്തൊന്നും അങ്ങനെയൊന്നും നല്ലൊരു സിനിമയല്ല, ന്യൂ ജനറേഷൻ സിനിമയാണ്. അങ്ങനെ പലതും ഉണ്ട്. ടീച്ചർക്ക് ഇഷ്ടമാണോ സിനിമ? പിന്നെ പിന്നെ അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ടല്ലോ, ആരികില്ലെന്നുള്ള പടങ്ങളാണ് നല്ല നല്ല പടങ്ങളുണ്ട്. ഇല്ലെന്നല്ല പറഞ്ഞത്, അസാധാരണമായ അഭിനയ മികവാണിക്കുന്ന പുതിയ നടന്മാരും നമ്മളെല്ലാം വന്നിട്ടുണ്ട്, ഫഹദിനെ പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും. പക്ഷെ അത്തരം കഥകൾ വരുന്നില്ല എന്ന് തോന്നുന്നു. കഥകൾ അതും അതങ്ങനെ ഉണ്ട്, കഥകളിപ്പം നമ്മളിപ്പോ എന്താണ് എന്റെ മമ്മൂട്ടിയുടെ മകൻ അഭിനയിച്ച ആ പടത്തിൻ്റെ പേരെന്താ, ഒരു ഹോട്ടലിൽ ഉസ്താദ്, ഉസ്താദ് ഹോട്ടൽ, ഉസ്താദ് ഹോട്ടലിൻ്റെ കഥയില്ലേ, അതിനൊരു കഥയുണ്ട്. ചില പടത്തിൽ കഥയുണ്ട്, പക്ഷേ ട്രിവാൻഡ്രം ലോഡ്ജിൽ എന്താ കഥയുള്ളത്? അങ്ങനത്തെ കഥയില്ല. കഥ വേണമെങ്കിൽ ആദ്യത്തെ അനുപമേനോൻ്റെ പ്രണയത്തിൻ്റെ ഒരു കഥ വേണമെങ്കിൽ എടുക്കാറില്ല, ഉസ്താദ് ഹോട്ടലിൽ അങ്ങനെയല്ല.
ആദ്യം കഷ്ടപ്പെടുന്ന ഒരാൾ പുറത്തുപോയി പണം ഉണ്ടാക്കുന്നു, വിദേശത്ത് പഠിക്കുന്നു. അപ്പോൾ ആ ഒരു ഈ ജനറേഷനുകൾ തമ്മിലുള്ള ഒരു ഒരു മത്സരവും താല്പര്യ സംഘടനകളുണ്ടല്ലോ, അതിലതിമനോഹരമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് അതിനകത്ത്? അതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ പിന്നെ മധുരയിലേക്കുള്ള കൂട്ടുകാരൻ്റെ അടുത്തേക്ക് കൊച്ചുമോനെ വിടുന്ന അത് കൊണ്ടല്ലോ, ഇവിടെ അവിടെ വേറൊരു ലൈഫുണ്ട്. നമ്മളിങ്ങനെ ആളുണ്ടാവും ജീവിതത്തിൻ്റെ എല്ലാ അതിൻ്റെ ഒരു സുഖങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടിലൂടെ പെട്ടെന്ന് തിരിച്ചു പോകുന്ന ഒരാളുണ്ട്. അതാണ് അവിടെ കാണുന്നത്. അതിപ്പം പഴയതില്ലേ, സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനാവുന്ന എങ്ങനെയാണ്? ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇല്ല, അതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ കഥയുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതം, ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം എന്നുള്ള നിലയ്ക്ക് നല്ലൊരു പുസ്തകം എഴുതണം തോന്നിയിട്ടുണ്ടോ സാറിന്? ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വല്ല ചില ദുഃഖ ചിലതിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് പലരും എൻ്റെ പ്രസംഗമായിട്ട് പലരും ചോദിക്കും എന്താ എഴുതാത്തത് എഴുതാത്തത്. അപ്പൊ ഞാൻ ഒന്ന് എഴുതും, തീർച്ചയായിട്ടും തുറന്നെഴുതും. അത് ആ വിസ്ഫോടനായിരുന്നു ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു അതെന്താ പറയേണ്ടത്. ഇപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു കുറിപ്പ് പോലുമില്ല, ഒറ്റ കുറിപ്പിൻ്റെ ഇല്ല. ഒരുപാട് രാജ്യങ്ങൾ മനസ്സിലെങ്കിലും ഉണ്ട്, അതൊക്കെ മനസ്സിലുണ്ട്. മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരുപാട് അനുഭവങ്ങളിവിടെ ഉണ്ട്. അതിൽ ഒരുപാട് ശ്രദ്ധ പകുതി കൂടുതൽ രാജ്യങ്ങളിലൂടെ എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. യാത്രവിവരണം മാത്രമല്ല, യാത്രവിവരണങ്ങളും എന്താണ്, ഇപ്പം ഞാൻ ആരാണെന്നുള്ളത് സമൂഹത്തിൻ്റെ പ്രശ്നമാണോ? ഞാൻ വൺ ഓഫ് ദ മെനീസ് ആയിട്ട് ഞാൻ പറയുള്ളൂ, ഞാനെന്ന് പറയുന്നത് മഹാനാണ്. പക്ഷെ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് തുടങ്ങി, ഞാൻ എവിടെ എത്തി, ആ കാലങ്ങളിൽ പിന്നിട്ട ജീവിതം, കണ്ടുമുട്ടിയത്, അനുഭവങ്ങൾ, അതിൽ പ്രധാനമായിട്ട് സമൂഹത്തിലും ഞാൻ നിൽക്കുന്ന പാർട്ടിയിലും വന്ന മാറ്റം, പാർട്ടിക്കല്ല പാർട്ടിയിലെ പ്രവർത്തകർക്കും വന്ന മാറ്റം, അതും അവിടെ എനിക്കിപ്പോഴും മറ്റേ ആ സിനിമയിലേതാണ് പാർട്ടിയല്ലല്ലോ ടി കെ മാറിയത്. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റുമോ സാർ? ഞാൻ പാർട്ടിക്കെതിരായിട്ടില്ല, പാർട്ടി തീർച്ചയായിട്ടും പറയണമല്ലോ. ഞാൻ പാർട്ടിയെ കുറിച്ച് എഴുതാൻ പോകുന്ന പാർട്ടിയിലെ പ്രവർത്തകരുടെ കാര്യം തന്നെയായിരിക്കും, പാർട്ടിയുടെ ചില വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ല, അത് ഒരു ഗുണപരമായ ഒരു തരത്തിലുള്ള എഴുതുള്ളൂ. എന്തെങ്കിലും അതിനകത്തൊരു മെസ്സേജ് വേണം. ആ എപ്പോൾ തുടങ്ങുന്നു വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഞാനത് ചെയ്യും. ഇതൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളിരുന്നാൽ പെട്ടെന്ന് നല്ല എല്ലാം കൊണ്ടും അടുത്തിരുന്ന് എഴുതി തരാൻ ഒരാളിരിക്കില്ലേ? വളരെ ഹെൽപ്ഫുള്ളാണ്, സംശയമൊന്നുമില്ല. ആദ്യം ഞാൻ പെട്ടെന്ന് ഇന്ന ഒരു കവിത ആരാന്ന് ചോദിച്ചു, എനിക്കറിയില്ല, എനിക്ക് വലിയ തിരക്കാൻ പറയും, ആദ്യം അത് പറയും. അതുകൊണ്ട് അങ്ങനെയാണ്, പിന്നെ അതെല്ലാം എടുത്തോട്ട് കൊടുക്കും. ഇവിടെ എവിടെ ഇരിക്കുന്ന നമുക്കറിയില്ല. നമ്മളൊരു ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പലതും വായിച്ചിട്ട് എവിടെയാണ്, അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ഇടത്താലത്ത് അബുദാബിയില് ഗാന്ധി സ്പീച്ചിന് വേണ്ടി പോയി. ഗാന്ധി സ്പീച്ചിന് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഗാന്ധി അറിഞ്ഞ ഏറ്റവും നല്ലത് വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥ് എന്നുള്ള, അപ്പോൾ അത് കാണാതെ പഠിച്ചിട്ടല്ല, കുറച്ചറിയാം. അത് കറി എന്തിന് ബോറാവുന്നതിന് ഏറ്റവും നല്ലത് അത് എഴുതി അവസാനം അത് വായിച്ചിട്ടാണ് ഞാൻ പ്രസംഗം നടത്തുന്നത്, ആ കവിത. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഗുരുനാഥൻ അപ്പം അവിടെ എവിടെ കാണുമെന്ന് പറഞ്ഞു. അപ്പം എവിടെ കാണുമെന്ന് എനിക്കറിയാം എന്നുണ്ട് വന്ന് ഞാൻ ഗുരുനാഥനും പറഞ്ഞു. നിർബന്ധങ്ങളുണ്ടോ സാറിന്? ഏയ് അങ്ങനെ ആഹാരക്ഷണത്തിൽ ഇല്ല, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ആഹാര കാര്യങ്ങൾ വലിയ നിർബന്ധമൊന്നുമില്ല, പൊതുവേ നിർബന്ധങ്ങൾ കുറവാണ്. അതൊക്കെ അതിൻ്റെ പക്ഷേ നിർബന്ധങ്ങളുള്ള കാലങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ നിർബന്ധങ്ങൾ കുറവാണ്, നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കൂടി വളർന്നു എന്നാണ് ജീവിച്ചത്. എന്നാലും ടീച്ചർക്ക് എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടോ? ഒറ്റയ്ക്കായിട്ടില്ല, വളരെ ഞങ്ങളങ്ങനെ ഒറ്റയ്ക്കായി വളരെ ദിവസം മാറി നിന്നിട്ടുള്ളതില്ല. ഇല്ല ഇല്ല, ഒറ്റയ്ക്കായാൽ ബുദ്ധിമുട്ടാവും. കൂട്ടി ഒറ്റയ്ക്കായാൽ എങ്ങനെയാണെന്നറിയാം? ഒറ്റയ്ക്കാണെങ്കിൽ പുള്ളിയുടെ ഹോബി ഞങ്ങളുടെ ഈ ആൽബങ്ങളൊക്കെ പെറുക്കിയെടുത്ത് വെച്ച് കൊച്ചുങ്ങളെ, അപ്പോഴും ഞങ്ങളുടെ മൂന്നുപേരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും മറിച്ച് ഞാൻ നോക്കും, ഒരു പക്ഷേ ഫ്രീ ആയിട്ട് എവിടെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയാൽ. അപ്പം ഞാൻ ഇവിടെ ഇല്ലാത്തതാണ് കൂടുതൽ, അപ്പോൾ പിന്നെ നമ്മൾ അനിയത്തിയുണ്ട്. ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് പ്രകടിപ്പിക്കില്ല അല്ലേ സാർ? പ്രകടിപ്പിക്കാത്തത് എനിക്ക് തോന്നി പുറത്തു എന്നോടും പ്രകടിപ്പിക്കത്തില്ലെങ്കിലും
മക്കളോടും ഇപ്പോഴുള്ള മോളോടും ഒക്കെ നല്ലതായിട്ട് സ്നേഹം പ്രകടിപ്പിച്ചൊക്കെ കാണും. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നല്ല അച്ഛൻ്റെ മക്കളായിട്ട് ജനിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ മക്കള് ഏറ്റവും വലിയ ഭാഗ്യം നല്ല മക്കളച്ഛന് നല്ല ഒരച്ഛനാണ്. ഞാൻ 100 മാർക്കും കൊടുക്കുന്നതാണ് നല്ല അച്ഛന്. നല്ല ഭർത്താവിന് ഞാൻ എത്ര മാർക്കും കൊടുക്കും സാർ? അത് കേട്ടോ, നല്ല ഭർത്താവിന് എത്ര മാർക്ക് കൊടുക്കുന്നു, നല്ല അച്ഛനറിയോ? അതും ഞാനൊരു സിനിമയെ ആശ്രയിക്കുകയാണ്. ചിലതൊക്കെ നമുക്ക് സിനിമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സിനിമ വലിയ സിനിമയൊന്നുമല്ല, ഹിറ്റ്ലർ സിനിമയിൽ അവസാനം പറയുന്നത് അല്ല. ഞാൻ ചിലപ്പോഴും നമുക്ക് സിനിമയിൽ കിട്ടും കാണും ഒരുപാട് എനിക്ക് പറ്റിയതല്ലേ ഉള്ളത്. ഒന്നാമത് എനിക്ക് അഭിനയിക്കാൻ എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല, എനിക്കത് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അല്ല ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ സ്നേഹം? സത്യോ? അപ്പൊ ഞാൻ അവൾക്ക് ചേർന്ന ഭർത്താവായിരിക്കില്ല. നീ വരെ നോക്കെന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഉള്ളത്. എനിക്കത് ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്തൊരുത്തനാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു ഞാൻ നമ്മുടെ ഈ പാർട്ടിയിലെ പ്രവർത്തകരോടും കൂടെ നിൽക്കുന്നവരോടും ഒക്കെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ നീ പറഞ്ഞ പോലെ ബോധ്യപ്പെടുത്തേണ്ടത് ഇപ്പോൾ എൻ്റെ ഭാര്യ ഞാൻ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. സ്നേഹമൊക്കെ ബോധ്യപ്പെടുത്തണം സാർ. വിശക്കുന്നു എന്ന് പറയാം, ദേഷ്യം വരുമ്പോ ദേഷ്യം പ്രകടിപ്പിക്കാം. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ അതും പ്രകടിപ്പിക്കാം. ഒരു വികാരമല്ലേ കെയറിംഗ് ഒക്കെ ഉള്ളത്? കെയറിംഗ് എന്നുള്ളത് ഒരു 100% കെയറിംഗ് ഹസ്ബൻഡ് ആണ്. വളരെ കെയറിംഗ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര വലിയ ഇങ്ങനെ പുറമേ കാണിക്കുക, ഇങ്ങനെ എന്റെ ഭാര്യ എനിക്ക് ഇങ്ങനെയും പ്രിയപ്പെട്ടവളാണെന്ന് മറ്റുള്ള അങ്ങനെയൊന്നുമില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് മക്കളോട് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അത് ഞാൻ അവരെ ഉത്തര വളർന്നെങ്കിലും അത് ഞാൻ അവരോട് സംസാരിക്കുന്നത് കേട്ടാ നിങ്ങളെ കൽപ്പൂടെ മക്കളോട് സംസാരിക്കുന്നത് ഇപ്പോഴും ഈ പ്രായത്തിലും. പിന്നെ പിന്നെ മോള് വന്നപ്പം വളരെയധികം സന്തോഷം സാർ. കുറച്ചേ സംസാരിച്ചുള്ളൂ, പിന്നെ സ്പീക്കർ ആയതുകൊണ്ട് ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് രാഷ്ട്രീയം സംസാരിക്കാനും പേടിയാണ്. സാറിന് അഭിപ്രായം പറയാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അധികം അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷെ വളരെ രസകരമായിരുന്നു, കുറച്ചൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റി എന്ന് തോന്നുന്നു അല്ലേ? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം സർ. അപ്പൊ വീണ്ടും സർ.